ശ്രീ സന്ദീപ് വാര്യർ 27,14,00,000 രൂപയാണ് കഴിഞ്ഞ കേരളീയത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. അംബാനിക്കൊപ്പം പണക്കാരനാണ് അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കുകൾ. ഒരു മാസം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടത് 900,00,000 കോടിയിലധികമാണ്. അപ്പോ സർക്കാരിന്റെ ചെലവുകളുടെ മൊത്തം ഒരു അനുപാതം എടുത്താൽ വളരെ ചെറിയ ഒരു തുക മാത്രമാണ്, ബാക്കി സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്തുന്നത്. അപ്പോ സർക്കാരിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ഭാരമൊന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്ന് മാത്രമല്ല, ഇതൊരു ഒരു സിഗ്നേച്ചർ പരിപാടിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇത്തവണ ഫെസ്റ്റിവൽ മന്ത് എന്നുള്ള നിലയിൽ ഡിസംബറിനെയാണ് കേരളീയത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ വലിയ അപാകം ബി ജെ പിക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷ്, നമുക്ക് ചില വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ പ്രകാശനോട് നേരിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കേരളം വലിയ വികസന മുന്നേറ്റത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു ചർച്ചയ്ക്ക് വരുമ്പോ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്ന അയാളുടെ കയ്യിൽ അത് സംബന്ധിച്ച കണക്കുകൾ ഉണ്ടായിരിക്കണമല്ലോ. പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു, വലിയ തോതിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു, 1,000,000,000 കോടി രൂപ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള FDI എത്രയാണ്, എത്ര കോടി രൂപയാണ്? കൃത്യമായ കണക്ക് പറയണം, തെറ്റിദ്ധരിപ്പിക്കരുത്. എന്താ വരുന്നു കേരളത്തെ ഇഴുത്തിക്കാട്ടുക എന്നുള്ളത് ബി ജെ പിക്കും കോൺഗ്രസിനും വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ്. ഇത് ഇഴുത്തി കാണിക്കലല്ല, കണക്കാണ് ചോദിച്ചത്. സംസ്ഥാനമല്ല FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കണക്കാൻ പറയുന്നത്. എന്നാ പിന്നെ പേടിക്കണ്ട, കണക്ക് പറയൂ. എത്ര രൂപ കിട്ടി? കണക്കാൻ ചോദിക്കുന്നത് എത്ര രൂപ കിട്ടി? ഞാൻ കണക്കാൻ പറയൂ. നിങ്ങൾ ചോദ്യം ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നേരെ നിങ്ങളെ കുട്ടിയെന്നല്ലോ. ഞാൻ ഒറ്റ സീനെ ഉള്ളെങ്കിൽ എന്താ ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. ഞാൻ കണക്കാ പറയുന്നത് ശിശുമരണ നിരക്കിൽ കേന്ദ്രം 1,000 കേരളം മാതൃമരണ നിരക്കിൽ കേരളം 97 19 കേരളം 1,000 ഞാൻ പറയുന്നത് കേൾക്കുന്നത് മാതൃ 70 കേരളത്തിൽ സാമൂഹിക ആളോകര വരുമാനം ഇതല്ല ചോദിച്ചത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഉപ്പ് മാങ്ങ എന്ന് പറയുമ്പോ മറ്റു പല കാര്യങ്ങളും പറയല്ലേ.